തങ്ങളെ കൊലപ്പെടുത്തുമെന്ന് പിതാവ് പലപ്പോഴും ഭീഷണിപ്പെടുത്തിയിരുന്നതായി ഇടുക്കിയിൽ കൊല്ലപ്പെട്ട ഫൈസലിന്റെ സഹോദരൻ ഷാജി പറയുന്നു. പുറത്തിറങ്ങിയാൽ പിതാവ് ഹമീദ് തന്നെയും കൊലപ്പെടുത്തുക, ഹമീദിന് പല സ്ത്രീകളുമായും ബന്ധമുണ്ടായിരുന്നു, അത് ചോദ്യം ചെയ്തതിൻ്റെ വൈരാഗ്യത്തിലാണ് കാര്യങ്ങൾ പോയത്, ഹമീദിന് പരമാവധി ശിക്ഷ കിട്ടാൻ വേണ്ടി പോരാടുമെന്നും ഷാജി മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. ഇന്നലെ ചീനക്കുഴിയിൽ കൊല്ലപ്പെട്ട ഫൈസലിൻ്റെ സഹോദരനാണ് എൻ്റെ ഒപ്പം ഉള്ളത്. ഷാജി, ഒരു പിതാവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഭീഷണി ഉണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം നേരത്തെ പോലെ പറയാറുള്ളതാണ്, ഞങ്ങളെ അവനെ തട്ടുകളയെന്ന് നേരത്തെ പോലെ പലരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. കാരണം അപ്പോഴെ ജ്യേഷ്ഠന്മാരുണ്ട്, ഒരു പെരുമ്പാരും താമസിക്കുന്നുണ്ട്, അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചീനക്കുഴിയിലെ മണ്ഡലം പ്രസിഡന്റ് ജോബിൻ്റെ അടുത്ത് ഒരു രണ്ട് മാസം മുമ്പ് ഫോണിൽ വിളിച്ച് പറഞ്ഞു, ഞാൻ അവരെ പെട്ടുള്ളൊരു ചേർത്ത് ചൊളഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പട്ടയംകാലത്ത് താമസിക്കുന്ന ഫാദറിൻ്റെ ജ്യേഷ്ഠൻ്റെ അടുത്ത് ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് പറഞ്ഞു, എനിക്ക് മേപ്പോട്ടോക്കിയ ആകാശം കീപ്പോട്ടോക്കിയാ പോകും, ഞാനവർ തീർത്തോളയെന്നുള്ള കേസ് അതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചെയ്യും എന്നൊരു ഇത് നേരത്തെ പോലെ പറയാറുള്ളത് കൊണ്ട് നമ്മൾ അത്രയും കൂടെ ഒരു കണക്കിലെടുത്തില്ല അങ്ങനെ ചെയ്യുമെന്ന്. എന്തായിരുന്നു ഇത്തരത്തിലൊരു വൈരാഗ്യം തോന്നാനുള്ള കാരണം എന്തായിരുന്നു? വൈരാഗ്യം നേരത്തെ മുതൽ ഞങ്ങളോട് വൈരാഗ്യം, ഇവിടെ നിന്നൊരു 30 വർഷം മുമ്പ് വാപ്പോ പോയതാണ്, വീട്ടിൽ നെല്ല് ഒഴുങ്ങാൻ നിന്ന് ഒരു സ്ത്രീയായിട്ട് പോയതാണ്. അന്ന് മുതലേ ഞങ്ങളോടുള്ള ഇതാണ്, അന്ന് മുതലേ ഞങ്ങൾക്കെതിരെ ഓരോരോ കൂട്ടം കേസ് കെട്ടുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 5 കോടതി കേസും 2 കളക്ടറേറ്റിലെ കേസും 19 കരിമണൂർ സ്റ്റേഷനിലും കേസ് കെട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 5 കോടതി കേസ് തീർന്നു, അതിനെ 2 കളക്ടറേറ്റിലെ കേസും അതെല്ലാം കളക്ടറേറ്റിലെ കേസ് ഇവിടെ നിന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കമ്മീഷൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അനിയൻ്റെ കൂടെയാണ് താമസിക്കുന്നതെന്നും ഭക്ഷണവും വസ്ത്രവും പാനം മടി മറ്റ് വൈദ്യസഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്നും അവർക്ക് തെളിഞ്ഞുകൊണ്ട് ഇതിനകത്ത് കഴമ്പില്ലെന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഓർഡറൊക്കെ ഇരിപ്പുണ്ട്, നമ്മുടെ അടുത്ത് ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പം നിലവിലെ നടന്നുകൊണ്ടിരിക്കുന്ന കേസ് നിലവിൽ വാപ്പ ഇഷ്ടദാനം തന്നിരിക്കുന്നത് ക്യാൻസൽ ചെയ്യണം. രണ്ട്, ഞങ്ങൾക്ക് വെല്ലുപ്പാനും വെല്ലുമാനും ഞങ്ങളാണ് നോക്കിയത്, ഞാനാ കൊണ്ടുവന്ന് നോക്കി, അന്ന് അവൻ ഗൾഫിലായിരുന്നു. അപ്പോൾ ആ സ്വത്തുക്കൾ വാപ്പാക്ക് വേണമെന്ന് പറഞ്ഞ് അത് അങ്ങനെ ഒരു കേസ് അവിടെ കൂടി കൊടുത്തിട്ടുണ്ട്. അന്ന് അവൻ വലിയ ഞങ്ങളുടെ അടുത്ത് വരുമ്പോഴും മരിക്കുമ്പോഴൊക്കെ അവൻ ഗൾഫിലാണ്, എങ്കിൽ കൂടി ഞാൻ അത് ഞങ്ങൾ രണ്ടുപേരെയും പേർക്കാണ് അന്ന് ആ സ്വത്ത് എഴുതിയിട്ടിരുന്നത്, 54 സെൻറ്റ്, 70 സെൻറ്റ് ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ഈ സ്ഥലം എഴുതി തരാൻ നേരത്തും വാപ്പ വന്ന് വേളം വെച്ചു, 14 സെൻറ്റ് പകുതി വേണമെന്നും പറഞ്ഞാണ് വേളം വെച്ചത്, പിന്നെ 14 സെൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് 14 സെൻറ്റ് സ്ഥലം അതിനകത്തും വാപ്പാക്ക് കൊടുത്തിട്ടു. അന്നും വാപ്പ ഹൈ റേഞ്ചിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്, മറ്റേ സ്ഥലത്തോടെ താമസിച്ചുകൊണ്ടിരുന്നത്. ഈ 79-ാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിന് ഈ സ്വത്തൊക്കെ കിട്ടിയിട്ട് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ? ഞങ്ങളെ അവസാനിപ്പിക്കാതെ മാത്രമേ ഉള്ളൂ അല്ല. അപ്പോൾ സ്വത്ത് കിട്ടിയിട്ട് വാപ്പയുടെ പേരിൽ ഇപ്പോഴും 3-4 ലക്ഷം രൂപ സ്വത്ത് ക്യാഷായിട്ടുണ്ട്. അത് കൂടാതെ യാതൊരു വിധ ബാധ്യതയില്ലാത്ത 65 സെൻറ്റോളം സ്ഥലവും ഇപ്പോഴും നിലവിലുണ്ട്. സ്വത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞങ്ങളെ തീർക്കുക, അങ്ങനെ 3-4 ലക്ഷം രൂപയുണ്ട്, 10-60 സെൻറ്റ് സ്ഥലത്തോളം കയ്യിലുള്ള വ്യക്തി ഇങ്ങനെ സ്വത്തിന് വേണ്ടിയിട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടില്ല. ഞങ്ങളെ ഇല്ലായ്മപ്പെടുത്തുക, അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിൽ ഭയമുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യുമെന്നൊരു ഭയം ഞങ്ങൾക്കില്ലായിരുന്നു, ഒട്ടും ഞങ്ങൾക്ക് അതില്ലായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ചെയ്യും എന്ന് ഞങ്ങൾക്കൊരു ഇതില്ലായിരുന്നു. അങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് കേസ് ഇങ്ങനെ ഓരോരോ പ്രാവശ്യം ഇങ്ങനെ സ്റ്റേഷനിലും അവിടെ ഇവിടെ കേട്ട് കേസ് കെട്ടുകളും കോടതിയിലും കേസ് കെട്ടുകൾ കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷെ ഇങ്ങനെ ചെയ്യുമെന്നൊരു യാതൊരു വിധ ഇതുമില്ലായിരുന്നു ഞങ്ങൾക്ക്. ഈ പുതിയ വീടൊക്കെ വെച്ച് മാറുമ്പം വാപ്പാക്ക് പഴയ വീട് കൊടുക്കാൻ അങ്ങനെ ഒരു ധാരണയൊക്കെ ഉണ്ടായിരുന്നോ? ഫൈസലിൻ്റെ മനസ്സിൽ എന്തായിരുന്നു? അങ്ങനെ വലിയ സംസാരിച്ചിട്ടുണ്ടോ? അല്ല, അവൻ ഓൾറെഡി പുതിയ വീട് വെച്ച് പറയുമ്പോൾ ഓൾറെഡി ഇപ്പോൾ വാപ്പ ഞങ്ങൾക്ക് ഇഷ്ടദാനം തന്നിരിക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പം നിങ്ങളെ കണ്ടു കാണും, ആ ചീനിവിടെ കണ്ടത്തിൽ ആ ചേമ്പ് പിടിച്ചെടുക്കുന്നതാണ് 45 സെൻറ്റ് സ്ഥലം, പിന്നെ 10 സെൻറ്റ് സ്ഥലം അവനാ കിടക്കുന്ന വസ്തു. അതിനകത്ത് നിന്നുള്ള ആദായം എടുപ്പിക്കുന്നതിനും മരണം വരെ കിടക്കുന്നതിനുള്ള അവകാശം ഓൾറെഡി വാപ്പാക്ക് അതിനകത്തുള്ളതാണ്. കേസിൻ്റെ കാര്യത്തിൽ പരമാവധി അദ്ദേഹത്തിന് ശിക്ഷ മേടിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യമാണോ നിങ്ങളുടെ മുന്നിലുണ്ടാവും? തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മൾ ചെയ്യും. കാരണം ഞങ്ങൾക്ക് പേടിയാണ്, അദ്ദേഹം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളെയും കൊല്ലും എന്നുള്ളൊരു 100% ഉറപ്പാണ്. കാരണം ഇപ്പോൾ എന്നെ ഇവിടെ പറയുന്ന കേട്ടു, അങ്ങ് വണ്ടിക്കകത്ത് പെട്രോൾ കരുതിക്കൊണ്ടായിരുന്നെന്ന്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇത് നമ്മളെ ഇല്ലായ്മപ്പെടുത്താനായിരുന്നു അദ്ദേഹം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയാണ്. അദ്ദേഹം ഈ അടുത്തുള്ള ആളുകളോടൊക്കെ ചെന്നിട്ട് എല്ലാ ദിവസവും മട്ടൺ കിട്ടുന്നില്ല, ജയിലിലാണ് എനിക്ക് എല്ലാ ദിവസവും മട്ടൺ കിട്ടും എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ ശരിയാണോ? അതെനിക്കറിയില്ല, ഞാനത് കേട്ടിട്ടില്ല. അദ്ദേഹത്തിന് ഭക്ഷണം ശരിയല്ല, എനിക്ക് എല്ലാ ദിവസവും ഇറച്ചി വേണം, എനിക്ക് എല്ലാ ദിവസവും മീൻ വേണമെന്ന് സ്വന്തക്കാരുടെ വീട്ടുകാരൊക്കെ ഇരുന്ന് പറയാറുണ്ട്. കാരണം ഇവിടെ ഇപ്പം എൻ്റെ അടുത്ത് ഒരു ആദ്യമേ നമ്മൾ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഉമ്മാപ്പടെ ഉമ്മയുടെ കൂടെ ഹജ്ജിന് വിടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വർഷക്കാലം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചതാണ്. അന്ന് ഉമ്മയുടെ പേപ്പർ വാഹനം റെഡിയാകാൻ ഇത് പറ്റാതെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പോക്ക് നടന്നില്ല, വീണ്ടും അദ്ദേഹം തിരിച്ചുപോയി. തിരിച്ചുപോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഉമ്മക്ക് സ്ട്രോക്കായി,
സ്ട്രോക്ക് ആയിട്ട് പിന്നെ അമ്മ കിടപ്പിലായിരുന്നു, ഒരു സൈഡ് തളർന്നു പോയായിരുന്നു. അങ്ങനെ എൻ്റെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരന്നേരം ഈ പോയ സ്ത്രീയുടെ അടുത്ത് നിന്ന് അവർ വീണ്ടും ഇറക്കി വിട്ടു. അപ്പോൾ ഒരു 800,000 രൂപ കൊടുത്താണ് ഇറക്കി വിടുക. അങ്ങനെയാണ് പുള്ളിയുടെ അടുത്ത് പൈസ വരാൻ കാരണം. അത് കഴിഞ്ഞ് അവിടെ പള്ളിക്കെട്ടിടത്തിൽ ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ വിളിച്ചുകൊണ്ടുവന്ന ഒരു 8 മാസക്കാലം ഞാൻ കൂടെ നിർത്തി. അപ്പോൾ തൃപ്പൂണിത്തറ ആയുർവേദ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോയിട്ടിരുന്നപ്പോഴത്തേക്കും അവിടെ ഇട്ട് ഒരു സ്ത്രീയായിട്ട് ബന്ധം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഉമ്മ കയറി എതിർത്ത് ഉമ്മാക്കിട്ട് അവിടെ ചെടി വെച്ച് കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി പരിപാടി പറ്റില്ല, ഉമ്മാൻ്റെ മേത്ത് തൊട്ടച്ചുള്ള ഒരു കേസിന് ഞാൻ അംഗീകരിക്കില്ല. അങ്ങനെയാണ് വാപ്പ ഇവിടെ നിന്ന് മാറണം. അങ്ങനെയാണ് വീണ്ടും ഇവിടെ നിന്ന് പോകുന്നത്. ഇവിടെ നിന്ന് പോയി ഇവിടെ കൊളപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറേ കാലം വാടകയ്ക്ക് ആവശ്യം. അപ്പോൾ ഏതോ വക്കീലിൻ്റെ അടുത്ത് വന്നു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു നിങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് സ്ഥലമുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ പോയി കിടന്ന എന്നാന്ന് പറഞ്ഞുകൊണ്ടാണ് ചീനിക്കുഴിക്ക് പോയത്. അന്ന് മുതലേ പ്രശ്നങ്ങളാണ്. തീർച്ചയായിട്ടും വളരെ അവിചാരിതമായിട്ടൊരു സംഭവമാണ് നടന്നത്. ഈ കുടുംബം, ഷാജിയും അദ്ദേഹത്തിൻ്റെ സഹോദരനും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല വാപ്പ ഇത്തരത്തിലൊരു കൃത്യം ചെയ്യുമെന്ന്. ചീനിക്കുഴിയിൽ നിന്ന് ജെയ്നസ് രാജു, മാതൃഭൂമി.